ചേട്ടാ, മലിനോയിസിനെ ഇപ്പൊ എത്ര നാളായിട്ട് വളർത്തുന്നുണ്ട് വീട്ടില്? ഞാൻ ഈ മലിനോയിസിനെ ഇവനെ ഒരു 1.5 വർഷമായിട്ടുണ്ട്. ഓക്കെ. ഈ ഫീമെയിലിന് 1.5 വർഷമായിട്ടുണ്ട്. ഓക്കെ. നമ്മുടെ മെയിലിനെ ഒന്ന് പരിചയപ്പെടുത്തോ. മെയിലാന്റെ പേര് പാന്തർ എന്നാണ്. പാന്തർ അല്ലേ? ഓക്കെ. എവിടെ നിന്ന്? എടുത്തത് ആന്ധ്രയിലെ വാറങ്കൽ എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്നാണ്. സ്ഥലത്തുനിന്നാണ്. ഫീമെയിലിനെ? ഫീമെയിലിനെ അവിടെ നിന്ന് തന്നെയാണ്. ഒരേ കെനൽ തന്നെയാണ്. ഒരേ കെനൽ തന്നെയാണ്. ഓക്കെ ഓക്കെ. ഈ ബ്ലാക്ക് എടുക്കാനുള്ള കാര്യം ബ്ലാക്ക് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ബ്ലാക്ക് ഇഷ്ടമാണ്. മാത്രമല്ല ഇതിന് ബ്ലാക്ക് ഷെയ്ഡ് നല്ല ക്യൂട്ടാണ്. മാത്രമല്ല പീപ്പിൾ ജനറലി പ്രിഫർ ബ്ലാക്ക്. ഓക്കെ. മറ്റത് മോശമായിട്ടല്ലേ പറയണത്? ഭംഗിയുണ്ട്. മറ്റത് മോശമൊന്നുമല്ല. മറ്റു കളേഴ്സ് ഒന്നും നമുക്ക് മോശമാണെന്നൊന്നും പറയാൻ പറ്റില്ല. നല്ല ആക്റ്റീവ് ആണ്, നല്ല ഹൈപ്പർ ആക്റ്റീവ്, നല്ല ഇന്റലി. അതിനെ കുറിച്ച് കൂടുതൽ പറയേണ്ട കാര്യമില്ല. ഒരുപാട് വീഡിയോസ് ആൾക്കാർ ചെയ്തിട്ടുണ്ട്. ഇതിന് ചിലപ്പോൾ നല്ല ഗാർഡിങ്, നല്ല ബ്രില്ലിന്റ്, നല്ല എന്താ പറയാ എഫിഷ്യന്റ്, നല്ല ആക്റ്റീവ്, ഇനി എന്താ പറയണ്ട, നല്ല പെർഫെക്റ്റ് ഡോഗ് എന്ന് പറയുന്നത്. ഓക്കെ. ഒരു പെർഫെക്റ്റ് ഡോഗ് ആണെന്ന് ചോദിച്ചാൽ ചേട്ടൻ പറയാം. ഞാൻ പറയും മല്ലോ എന്ന്. മല്ലോ എന്ന് പറയാം. മല്ലോ എന്ന് പറയും. ഓക്കെ ഓക്കെ. ഇത് ചിലർ പറയും ജർമ്മൻ ഷെപ്പേർഡ് പോലെ ഉണ്ടല്ലോ പറയാം. അപ്പൊ അവർക്ക് ജർമ്മൻ ഷെപ്പേർഡിനെ അറിയില്ല, മെല്ലോ അറിയില്ല. അറിയത്തില്ല. വീഡിയോ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് ഒരു അടിപൊളി ഡോഗ് ഫുഡ് പരിചയപ്പെടുത്താണ്ട് ഈ ഒരു ബ്രാൻഡ് പേര് റൈറ്റ് ഫോർ പേഴ്സൺ ആണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ 100% നാച്ചുറൽ ആണ്. കാരണം ഇതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം തന്നെ നാച്ചുറൽ ആയിട്ടുള്ള സോഴ്സിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഡോഗ്സിന് നാച്ചുറൽ ആയിട്ടുള്ള ന്യൂട്രീഷൻസ് ലഭിക്കുന്നു. ഇന്ന് ഇന്ത്യയിലുള്ളതിൽ യൂറോപ്യൻ ഗൈഡ് ലൈൻസ് അനുസരിച്ച് നിർമ്മിക്കുന്ന ഒരേ ഒരു ഡോഗ് ഫുഡാണ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സ് എന്നുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ഡോഗ്സിനുണ്ട് എല്ലാ മാക്രോ ആൻഡ് മൈക്രോ ന്യൂട്രീഷനും ഇതിലടങ്ങിയിട്ടുള്ള നാച്ചുറൽ ഫുഡ് സോഴ്സിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ട്. അതുകൊണ്ട് നമുക്ക് ഡോഗ്സിന് അഡീഷണൽ ആയിട്ട് ഒരു സപ്ലിമെന്റ്സിന്റെ ആവശ്യമോ കാര്യങ്ങളോ ഒന്നും തന്നെ വരുന്നില്ല. ഈ ഫുഡിന്റെ ഒരു 100 gram നമ്മൾ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ 85 gram നമുക്ക് ചിക്കന്, ഫിഷ്, എഗ്ഗ് എന്നിവയിൽ നിന്നുള്ളതായിരിക്കും. അതായത് നമുക്കിന്ന് മാർക്കറ്റിൽ ലഭിക്കുന്ന ഡോഗ് ഫുഡുകളിൽ ഏറ്റവും കൂടുതൽ ആനിമൽ സോഴ്സിൽ നിന്നുള്ള ഇൻഗ്രീഡിയൻസ് നമ്മുടെ ഈ റൈറ്റ് ഫോർ പേഴ്സ് എന്നുള്ള ബ്രാൻഡിന്റെ ഫുഡുകളിലായിരിക്കും. അതുപോലെ തന്നെ ഈ ഒരു ഫുഡിനകത്ത് സ്റ്റാർച്ചോ അല്ലെന്നുണ്ട് ഗ്രെയിൻസോ അങ്ങനെയുള്ള ഫില്ലേഴ്സോ കാര്യങ്ങളോ ഒന്നും തന്നെയില്ല. നമുക്ക് ഈ ഒരു ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടം പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ഡ്രൈ ആയിട്ടായാലും ഉപയോഗിക്കാൻ പറ്റും, അതുപോലെ തന്നെ റീഹൈഡ്രേറ്റഡ് ആയിട്ട് നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയുന്നതാണ്. അതുപോലെ നമുക്ക് ഈ ഒരു ഫുഡ് നമുക്ക് 2 വേർഷൻ ഉണ്ട്. അതായത് ഒന്ന് സൂപ്പർ പ്രീമിയം, മറ്റേത് നമുക്ക് പ്രീമിയം റേഞ്ചും. സൂപ്പർ പ്രീമിയം എന്ന് പറയുമ്പോൾ ഇതിനകത്തൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് ഫുഡാണ്. നമുക്ക് അഡീഷണൽ ആയിട്ട് റൈസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് ഡയറക്റ്റായിട്ട് ഈ ഒരു സൂപ്പർ പ്രീമിയം ഫുഡ് നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. പിന്നെ രണ്ടാമത്തെയാണ് പ്രീമിയം റേഞ്ച്. പ്രീമിയം റേഞ്ചിൻ്റെ തന്നെ നമുക്ക് നാച്ചുറൽ ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത്. ഇതൊരു കോംപ്ലിമെൻ്ററി മീലാണ്. ഇത് നമുക്ക് നമ്മുടെ റൈസോ ആയിട്ടോ അല്ലെന്നുണ്ട് എഗ്ഗുമായിട്ടൊക്കെ നമുക്ക് മിക്സ് ചെയ്ത് നമുക്കൊരു കംപ്ലീറ്റ് ആൻഡ് ബാലൻസ്ഡ് രീതിയിൽ നമുക്ക് ഡോഗ്സിന് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്കൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി രീതിയിൽ നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് ഈ ഒരു പ്രീമിയം റേഞ്ച് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു റൈറ്റ് ഫോർ പേഴ്സ് എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഡോഗ് ഫുഡ് വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇന്ന് നമ്മുടെ കേരളത്തിലുള്ള എല്ലാ പെറ്റ് ഷോപ്പിലും നമുക്ക് ഈ ഒരു ഫുഡ് ലഭ്യമാണ്. അല്ലാതെ നമ്മുടെ വീഡിയോയ്ക്കകത്ത് അവരുടെ നമ്പറും കാര്യങ്ങളും അല്ലെങ്കിൽ വെബ്സൈറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുമായിട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാവുന്നതാണ്. എനിക്ക് വർഷങ്ങളായിട്ട് വീട്ടിൽ ഇപ്പൊ തറവാട്ടിലായാലൊക്കെ ഉണ്ടായിരുന്നാണ്. എനിക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ റിട്ടയർ ചെയ്ത് ഒരു കമ്പനി പിന്നെ എന്താ വെച്ചാൽ ചിലര് പറയും ഫസ്റ്റ് ആയിട്ട് ആദ്യമായിട്ട് വളർത്തുന്ന ആൾക്കാരില്ല മലിനോ പ്രിഫർ ചെയ്യരുത്. ഒരു കാരണം എന്തറിയോ, ഇത് കുട്ടികളെ ഇഷ്ടം നല്ലപോലെ കടിക്കും. കടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒടുക്കത്തെ കടിയാണ്, ചാടിയിട്ടൊക്കെ കടിക്കും. ഇതിപ്പോ തന്നെ കണ്ടില്ലേ കടിക്കാനുള്ള ഇവിടെ കുറച്ച് കൂടുതൽ ഹൈപ്പർ ആക്റ്റീവ് ആണ് അവള്. അവളിപ്പോ എന്നെ ഇങ്ങനെ കടിക്കാനൊക്കെ, പക്ഷെ എന്നെ കടിക്കില്ല. ഇവളുടെ പേര് ബെല്ല. ബെല്ല ഇവളിപ്പോ ഒരു ഷീറ്റ് കഴിഞ്ഞപ്പോ നമ്മള് അടുത്ത ഷീറ്റ് ആവുന്നുണ്ടല്ലേ. അടുത്ത ഷീറ്റ് ആവുന്നുണ്ട്. കടിയൊരു പ്രശ്നമാണല്ലേ. എന്നെ കടിക്കില്ല. ഇവിടെ ചേട്ടന്റെ വീട്ടിൽ ബാക്കിയുള്ളവരോടെല്ലാം മിംഗിൾ ചെയ്യുന്നുണ്ടോ? എല്ലാവരോടും നല്ല അങ്ങനെയാണ് വളർത്തു. കുഴപ്പമില്ല. ഒരാളായിട്ട് ഇങ്ങനെ ഇതില്ല. നമ്മളെന്താ ഞാൻ ഇതിനെ കാലത്ത് അവനെ ഫുൾ ആയിട്ട് ട്രെയിനിങ് കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. ഓക്കേ. എന്ത് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നു? സാധാരണ ഇപ്പൊ ഇവര് പറയുന്ന നമ്മള് സിറ്റ്, അതേപോലെ തന്നെ ഡൗണ്, സ്ലീപ്പ്, ഹീൽ വാക്ക് വേണം. അതും നിർബന്ധം. അല്ലാണ്ട് നമ്മള് പിടിച്ചിട്ട് ഹീൽ വാക്ക്, പിന്നെ സ്പീക്ക്, സിറ്റപ്പ്, സല്യൂട്ട്, ഇതൊക്കെ ചെയ്യാണ്. ഇതൊക്കെ നമ്മൾ പഠിപ്പിച്ചിട്ടുള്ളതാണ്. ട്രെയിനർ കുറച്ച് പഠിപ്പിച്ചു, ബാക്കിയൊക്കെ നമ്മള് ചെയ്യാറുണ്ട്. ഇവക്ക് ട്രെയിനിങ് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഇവൾക്ക് ഞാൻ എനിക്ക് ഞാൻ പറഞ്ഞില്ല. എനിക്ക് എല്ലാം കഴിയുമ്പോഴേ ഒരു ടൈമിംഗ് ശരിയാവാൻ വേണ്ടി ഇപ്പൊ എന്നാലും ബേസിക് കൊടുത്തിട്ടുണ്ട്. കാലത്ത് ഇവരുടെ ഇത് കഴിഞ്ഞാൽ ഞാൻ അവര് ട്രെയിനിങ് ഞാൻ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്നുണ്ട്. കാരണം ഈ ഡോഗ്സിന് ട്രെയിനിങ് നമ്മള് റിപ്പീറ്റ് ചെയ്യണം. അത് നല്ല ഈ എക്സ്പെർട്ട് ട്രെയിനേഴ്സിന്റെ ഒക്കെ ചോദിച്ചാൽ അറിയാം. ഓരോ കമാൻഡും അവര്
കൊറേ കഴിയുമ്പോഴാണ് അവരതിന് ശരിക്ക് ഫീഡായിട്ട് നിക്കുന്നത്, മെമ്മറിയിൽ നിക്കുന്നത്. അല്ലാണ്ട് ഇപ്പൊ ഇന്ന് പറഞ്ഞു നാളെ അത് ചെയ്യണം എന്ന് പറഞ്ഞാൽ അത് ചെയ്തൊന്നും വരില്ല. അത് ഒരുപാട് പ്രാവശ്യം റിപ്പീറ്റ് ചെയ്യണം. അത് പല ഡോഗ്സും നമുക്ക് അവർക്ക് ഭാഷ അറിയില്ലല്ലോ, ഭാഷ അറിയില്ല. അപ്പൊ അതോടുകൂടി നമ്മൾ ചെറിയൊരു ആക്ഷനും കൂടി ഉണ്ടെങ്കിൽ അവർക്കും മനസ്സിലാവുള്ളൂ. എന്നിട്ട് ഞാൻ അവരെ റിലീസ് ചെയ്യും രാവിലെയും വൈകുന്നേരങ്ങളിൽ. രാവിലെ ചിലപ്പോ മഴയൊക്കെയാണെങ്കിൽ അത് വിടില്ല, വൈകുന്നേരം എന്തായാലും ഒരു 20 മിനിറ്റ് എങ്കിലും ഞാൻ റിലീസ് ചെയ്യും. ആ ഇതിനകത്ത് ഈ ഭാഗത്ത് റിലീസ് ചെയ്യും. അപ്പൊ അവര് ഇവിടെ കിടന്ന് നല്ല ഓട്ടാണ്. ഇവർ രണ്ടും തമ്മിൽ പ്രശ്നമൊന്നുമില്ല, ഇവർ രണ്ടാളും തമ്മിൽ വലിയ പ്രശ്നമില്ല. ഇത് നല്ല കമ്പനിയാണ്, പുറമേക്കൊക്കെ ഇങ്ങനെയൊക്കെ കുറേശ്ശെ കാണിക്കുമെങ്കിലും അതിന് ഇത് റിയാക്ട് ചെയ്യും. ചെറുതാവാണ്ട് കാര്യമില്ല, ഇത് ശരിക്കും റിയാക്ട് ചെയ്യുമ്പോ പിന്നെ ആളുകൾ മാറിപ്പോക്കുന്നു. ചേട്ടാ ഇവിടെ വേറെ ഡോഗ്സ് നമുക്കുണ്ട്, അപ്പൊ അവരോട് ഇവരെങ്ങനുണ്ട്? നമ്മുടെ ഡോഗ്സിനോട് ഇവർക്ക് ഇഷ്ടമല്ല, അത് ഇപ്പൊ അവിടെ വരുന്നുണ്ട്, ആ വീട്ടിൽ ഒരു ചെറുതുണ്ട്. അതിനെ കാണുമ്പോ ഇവർക്ക് ആനിമലകൃഷി അത് അവിടെ ഒരു ചെറിയ ഡോഗ് ഉണ്ട്, അതിനെ കാണുമ്പോ ഭയങ്കര ചേട്ടന്റെ ഇതായത് ഒരു ഗാർഡിങ് നോക്കുമ്പോ അല്ലെങ്കിൽ കൂടുതൽ അലർട്ട്നെസ് അത് കാണുന്നത് മെയിൽ ആണോ ഫീമെയിൽ ആണോ? ഈ രണ്ട് ഡോഗില് കൂടുതൽ അലർട്ട് ആയിരുന്നത് ഫീമെയിൽ ആണ്. ഫീമെയിൽ ആണ്. ഒരു നമ്മൾ പറയില്ലേ ഇല വീണാനുള്ള ശബ്ദം കേട്ട് അത് അക്ഷരാർത്ഥത്തില് ഇതിന്റെ കാര്യത്തില് ശരിയാണ്. ശരിയാണ്. അത് ചെറിയ ഇപ്പൊ ഞാൻ ഇപ്പോ അവർക്ക് നമ്മുടെ സൗണ്ട് ഇപ്പൊ ഞാൻ ഗേറ്റ് തുറക്കണ സൗണ്ട് പോലും അവർക്കറിയാം, അവര് അനങ്ങില്ല. ഒരു ഔട്ട്സൈഡർ വന്നിട്ട് ഗേറ്റ് തുറക്കാന്ന് പറഞ്ഞാല് അവർക്കത് അറിയാം. ആ അത്രയും മൈന്യൂട്ടായിട്ടുള്ള സൗണ്ട് ആണെങ്കിൽ ഇവര് നല്ല എന്താ പറയാ ഇതാണ് ശരിക്കും അലർട്ടിന്റെ കാര്യത്തില് ഹൈപ്പർ ആക്റ്റീവ് ആണ്. ഹൈപ്പർ ആക്റ്റീവ് ആണ് ഇത് ശരിക്കും വരുമ്പോഴേ തന്നെ കൊറേ കടിപിടിയൊക്കെ ഉണ്ടായിരുന്ന. പിന്നെ നമ്മളതിനെ ശരിയാക്കി എടുക്കല്ലോ. ഫീഡിങ് ഇത് എല്ലാവർക്കും ഒരേ പോലെ തന്നെയാണ്. കാലത്ത് ഡ്രൈ ഫുഡ് എഗ്ഗ് മിൽക്ക് കൊടുക്കില്ല, മിൽക്ക് അവനൊരു ലേശം കൊടുക്കും. മിൽക്ക് ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ വയറളും. അപ്പൊ മിൽക്ക് ഇവർക്ക് സൂട്ടാവില്ല, അവർക്ക് നന്നായിട്ട് കഴിക്കാം, ഇത് സൂട്ടാവില്ല. ഹൈപ്പർ ആക്റ്റീവ് ആണ് എന്തെങ്കിലും കൂടുതലായിട്ട് എക്സ്ട്രാ പ്രോട്ടീൻ അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തെങ്കിലും കൊടുക്കുന്നുണ്ടോ? ഒന്നും ഉണ്ടോ? നമ്മൾ കൂടുതലും കഴിക്കില്ല, ഇവർക്ക് അതാണ്. ഒരുപാട് ഫുഡിന്റെ ആവശ്യമില്ല. ഒരുപാട് മറ്റുള്ളവരെ വെച്ചാൽ ഈ മാസ്റ്റീവ്സ് ഒക്കെ ആണെങ്കിൽ അവർ കണ്ടമാനം ഫുഡ് കഴിക്കില്ല. ഇവർക്കൊരു അളവിനനുസരിച്ച് കൊടുത്താൽ മതി. ഇപ്പൊ കണ്ടില്ലേ നല്ല അത് വേണം ശരിക്കും. അല്ലാണ്ട് ചിലവർ പറയാം ദിവസത്തിൽ ഒന്നാ, എനിക്ക് അതിനോട് യോജിപ്പില്ല. അപ്പൊ മനുഷ്യരാണെങ്കിൽ അത് പിന്നെ തടി കുറയ്ക്കാനൊക്കെ ഒരു നേരം കഴിക്കാം. ഡോഗ്സിന് രണ്ട് പ്രാവശ്യം കൊടുക്കണം മിനിമം. അത് നിങ്ങൾ കണ്ടമാനം കൊടുക്കണ്ട, അത് ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഡയറ്റ്. കാലത്ത് അവർക്ക് കുറച്ച് അവർക്ക് ആവശ്യമുള്ള പ്രോട്ടീനും വൈറ്റമിൻസും അതൊക്കെ കിട്ടാവുന്ന തരത്തിലുള്ള രണ്ടാളും കുറച്ച് ശാന്ത ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. മെയിൻറ്റെയിൻ ചെയ്യണതിന്റെ അപാകതകളെ കൊണ്ട് വരുന്നതാണ് ഓക്കെ. അപ്പൊ നമുക്ക് ലാസ്റ്റ് നമുക്ക് രണ്ട് മെൽനോയ്സ് ഉണ്ട്. ഒരു മെൽനോയ്സ് ഒരു ഓണർ എന്നുള്ള രീതിയിൽ അത് എടുത്ത ഒരു പർപ്പസ് ചെയ്യാൻ മീറ്റ് ചെയ്തിട്ടുണ്ട്, സാറ്റിസ്ഫൈഡ് ആണ്? പിന്നെ 200% ഓക്കെ, നോട്ട് 100%. അതായത് മലിനോ കുറിച്ച് അറിയാവുന്ന ആൾക്കാർ ഇപ്പൊ നിങ്ങള് നിങ്ങൾ ഒരുപാട് ബ്രീഡേഴ്സിനെയൊക്കെ അതുപോലെ ഇന്റർവ്യൂ ചെയ്തിട്ടുണ്ടായിരിക്കും. ഞാനും അങ്ങനെ ഒരു പ്രൊഫഷണൽ ബ്രീഡർ ഒന്നല്ല, പക്ഷേ ഡോഗ് ലവർ ആൻഡ് ഡോഗ് ഓണർ. ഇത് നമ്മൾ ഉദ്ദേശിക്കുന്ന എല്ലാം അടങ്ങിയിട്ടുള്ള കംപ്ലീറ്റ് പാക്കേജ് ആണ്. മേലില്ല, കാരണം ഓവർ സൈസ് അല്ല, ഓവർ ഫീഡിങ് വേണ്ട, ഹൈലി അലർട്ട്, ഹൈലി എന്താ പറയാ ഇന്റലിജന്റ്, എല്ലാം എന്താ വേണ്ടേ, എല്ലാം ഉണ്ട്, എന്താ വേണ്ടേ അതെല്ലാം ഉണ്ട്.